ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വിശുദ്ധ മോനിക്ക വിശുദ്ധ അഗസ്റ്റിൻ്റെ മാതാവ് ഏഴ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി എൺപത്തിയേഴ് നവംബർ വരെയാണ് ജീവിതകാലം ആഫ്രിക്കയിലെ കാർത്തേജിലെ ഭക്തരായ മാതാപിതാക്കന്മാരുടെ മകളായിട്ടാണ് മോനിക്കയുടെ ജനനം ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു വിവാഹം കഴിച്ചത് തഗാസ്റ്റേ എന്ന പട്ടണത്തിലെ പട്രീഷ്യസ് എന്ന വിജാതീയനെയാണ് റോമൻ ഉദ്യോഗസ്ഥനായ അയാൾ വളരെ ക്ഷിപ്രകോപിയും ഭാര്യയോട് വേണ്ട വിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു അതേപോലെ തന്നെ അന്യ സ്ത്രീകളുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുന്നതിലും അയാൾ മടി കാണിച്ചില്ല മുന്നൂറ്റി അൻപത്തിനാലിൽ ആ ദാമ്പത്യത്തിൽ അഗസ്റ്റിൻ എന്ന ആദ്യ മകൻ ജനിച്ചു തുടർന്ന് നവീജിയസ് എന്ന രണ്ടാമത്തെ മകനും അമ്മായിയമ്മയിൽ നിന്നും ആവശ്യത്തിലേറെ മാനസിക പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു മോനികയ്ക്ക് എങ്കിലും അവൾ ഒരിക്കലും പ്രതികരിക്കുകയോ ഭർത്താവിനോടോ മറ്റുള്ളവരോടോ തൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും കുറവുകളെപ്പറ്റി പരാതി പറയുകയോ ചെയ്തില്ല തൻ്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെയും അമ്മായിയമ്മയും ആനയിക്കുവാൻ മോനികയ്ക്ക് സാധിച്ചു മുന്നൂറ്റി എഴുപതിൽ പട്രീഷ്യസും തൻ്റെ അമ്മയും ജ്ഞാനസ്നാനം സ്വീകരിച്ചു മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഭർത്താവ് മരണമടഞ്ഞു അഗസ്റ്റിൻ വലിയ ഭൂവുടമയായി തീരുകയും പഠനാർത്ഥം കാർത്തേജിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ മാനിക്കയൻ പാഷണ്ഠതയെ അയാൾ ആശ്ലേഷിച്ചു അന്നു മുതൽ മകൻ്റെ ജ്ഞാനസ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു മോനിക്കയുടെ തൊഴിലെന്ന് പറയാം അത്രത്തോളം ആ അമ്മ മകനെ പ്രതി ദുഃഖിച്ചു അഗസ്റ്റിൻ്റെ കാമുകിയിൽ അതെയോദാത്തൂസ് എന്ന പേരിൽ ഒരു മകൻ ജനിച്ചു ഈശ്വരദത്തൻ എന്ന് മലയാളത്തിൽ വിളിക്കാം ആ മകൻ്റെ പതിമൂന്ന് വർഷക്കാലമുള്ള ജീവിതവും അഗസ്റ്റിൻ ഒരു വെപ്പാട്ടിയെ ആ സ്ത്രീയെ കൊണ്ടു നടന്നു മകൻ്റെ കാമുകിയെയും കുഞ്ഞിനെയും തൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുവാൻ മോനിക്ക തയ്യാറല്ലായിരുന്നു അങ്ങനെയിരിക്കെ മോനിക്കയുടെ കാതുകളിൽ ദൈവസ്വരം പതിച്ചു നീ ആയിരിക്കുന്നിടത്തേക്ക് നിന്റെ മകനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരും പ്രഭാഷണ കല പഠിക്കുവാൻ വേണ്ടി അഗസ്റ്റിൻ റോമയിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ മോനിക്ക അത് തടഞ്ഞു വിശുദ്ധ സിപ്രിയൻ്റെ ഖബറടത്തിനരികെ ആ യാത്ര തടയുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ ഒളിച്ച് റോമയിലേക്ക് പോയി റോമിൽ നിന്ന് ഉപരിപഠനാർത്ഥം അഗസ്റ്റിൻ മിലാനിലേക്കും പോയി അവിടെ വച്ച് അദ്ദേഹം വിശുദ്ധ അമ്പറോസിൻ്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടു മനിക്കേസം അഗസ്റ്റിൻ ഉപേക്ഷിച്ചു മുന്നൂറ്റി എൺപത്തിയേഴിൽ മകൻ ജ്ഞാനസ്നാനപ്പെടുന്നത് വരെ ആ അമ്മയുടെ കണ്ണുനീര് തോറന്നിട്ടുണ്ടായിരുന്നില്ല അവസാനം മുന്നൂറ്റി എൺപത്തിയേഴിലെ ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കൂടെ അദ്ദേഹത്തിൻ്റെ കുറേ സ്നേഹിതന്മാരും അതേ എന്ന മകനും മാമോദീസ സ്വീകരിച്ച് തീർന്നു അപ്പോൾ അമ്മ മോനിക്കയും കൂടെയുണ്ടായിരുന്നു അവരെയെല്ലാം മക്കളെപ്പോലെ മോനിക്ക ശുശ്രൂഷിച്ചു എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി അവിടെ വെച്ച് തൻ്റെ മരണം സമീപിക്കാറായിരിക്കുന്നുവെന്ന് കണ്ട് മക്കളോട് ഇങ്ങനെ പറഞ്ഞു ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചു കൊള്ളുക ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ എവിടെയായിരുന്നാലും ബലിപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവിൻ ഈ വാക്കുകൾ പറഞ്ഞ ശേഷം ഒൻപത് ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം അൻപത്തിയാറാമത്തെ വയസ്സിൽ മോനിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു മോനിക്ക തൻ്റെ മക്കളായ അഗസ്റ്റിനോടും നവീജീസിനോടും കൊച്ചുമകനോടുമൊപ്പം മാസക്കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു ആഫ്രിക്കയിലേക്കുള്ള ആ യാത്രയിൽ റോമിലെ ഓസ്റ്റിയ എന്ന തുറമുഖ പട്ടണത്ത് വെച്ചാണ് അവർ രോഗബാധിതയാകുന്നതും മരണപ്പെടുകയും ചെയ്തത് ഓസ്ട്രിയയിൽ തന്നെ അടക്കം ചെയ്തു പിന്നീട് ആയിരത്തി നാനൂറ്റി മുപ്പതിൽ റോമിലെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിലേക്ക് വിശുദ്ധ മോനിക്കയുടെ ഭൗതിക ശരീരം സ്ഥാപിച്ചു വചനം വിശുദ്ധ പൗലോസ്ലേഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പത്താം വാക്യം കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതിജനകവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ അതുവഴി നിങ്ങളുടെ എല്ലാ നല്ല പ്രവൃത്തികളും ഫലദായകമാവുകയും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ നിങ്ങൾ അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും വിചിന്തനം ക്രിസ്തീയ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമായിരിക്കണമെങ്കിൽ നിങ്ങൾ ഭക്തരായിരിക്കണം ഉത്തമ ജീവിതം നയിക്കണം വൃക്ഷം പോലെയായിരിക്കും പഴമെന്ന് ഒരു പഴമൊഴിയുണ്ടല്ലോ ദൈവവചനം അത് സ്ഥിരീകരിക്കുന്നു വിശുദ്ധ ജോൺ മെരിയ വിയാനിയുടെ വാക്കുകൾ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ സാധ്യമല്ല അവളുടെ വാക്കുകളും നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി എൻ്റെ ദൈവമേ ഞാനിന്ന് അങ്ങേടെ ശിശുവാണെങ്കിൽ അതങ്ങ് എനിക്ക് ഇത്രമൊരു അമ്മയെ കൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ അമ്മ മോനിക്കയെക്കുറിച്ച്